الحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وصحبه أجمعين أما بعد വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹഷർ 8-9-10 ആയത്തുകൾ ആണ് എടുക്കുന്നത്. അത് മങ്ങിപ്പോകും, നോക്കണം അവർക്ക് സ്ക്രീനിലേ തുടങ്ങാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم للفقراء دردرا يا علوك المهاجرين അവരുടെ സ്വത്തും വിഭവങ്ങളൊക്കെ ഇട്ടേച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്ക് അവരുടെ നാട് വിട്ടു പോകുന്നവരാണ്, ഹിജ്റ ചെയ്ത് വന്നവരാണ്. അവരാണ് മുഹാജിറുകളായിട്ടുള്ള സഹാബികൾ. അങ്ങനെയുള്ള ആ ദരിദ്രരായ സഹാബികൾക്ക് അല്ലദീന അവരെങ്ങനെയുള്ളവരാ ഉഖ്റിജു പുറപ്പെടുവിക്കപ്പെട്ടു, അവർ പുറപ്പെടുവിക്കപ്പെട്ടിട്ടുണ്ട്. മിൻ ദിയാരിഹിൻ, ദാറിന്റെ ജമാ ദിയാർ, ദാർ ഭവനം കേട്ടോ, അവരുടെ ഭവനങ്ങളിൽ നിന്ന് അവർ പുറപ്പെടുവിക്കപ്പെട്ടു, പുറത്താക്കപ്പെട്ടു. വ അംബാലിഹിം, അവരുടെ സ്വത്തുക്കളിൽ നിന്ന് സ്വത്തുക്കളെ വെട്ടേച്ച് പോകേണ്ടി വന്നു, ഹിജ്റ ചെയ്ത് പോരേണ്ടി വന്നു, പലായനം ചെയ്തു, മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയുള്ളവർക്കുള്ളതാണ് ഫൈഹ് മുതൽ, യുദ്ധത്തിൽ അല്ലാതെ ശത്രുക്കളിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടില്ലാതെ പിടിച്ചെടുക്കപ്പെടുന്ന മുതലാണത്. ഫൈഹ് മുതൽ യുദ്ധ അർജിത സ്വത്തിന് വനീമത്ത് എന്നാണ് പറയുന്നത്. നമ്മൾ പിടിച്ചു യബ്തഗൂന, ആഗ്രഹിച്ചുകൊണ്ട് കാംക്ഷിച്ചുകൊണ്ട് കൊതിച്ചുകൊണ്ട് എന്ത് ഫദ്ലൻ മിനല്ലാഹി, അള്ളാഹുവിൻ്റെ ഔദാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് കാംക്ഷിച്ചുകൊണ്ട് വരിയുവാന, അവൻ്റെ തൃപ്തിയും. അങ്ങനെ മാത്രം ഉദ്ദേശിച്ച് സ്വന്തം സ്വത്തുക്കൾ പോലും ഇട്ടേച്ച് പോന്നവരാണ് മുഹാജിറുകൾ. അവർക്കുള്ളതാണ് ഫൈഹ് മുതലിൻ്റെ അള്ളാഹുവിനെയും റസൂലെയും സഹായിക്കുന്നവർ, എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന മഹാത്മാക്കളായിട്ടുള്ള സഹാബ ഉലായിക്ക, അക്കൂട്ടർ ഹുമുസ്സാദിഖൂൻ, അവരാണ് സത്യസന്ധരായിട്ടുള്ള ആളുകൾ. വല്ലദീന തബഖോ ഉദ്ദാറ വൽ ഈമാൻ, വല്ലദീന ഒരു കൂട്ടം, ഇനി അൻസാറുകളെ കുറിച്ച് അള്ളാഹു പറയാണ്, അൻസാറുകളെ മദ്വി ചെയ്തുകൊണ്ട് പറയാൻ, തബഖോ ഉദ്ദാറ ഭവനം ഒരുക്കിയവർ അല്ലെങ്കിൽ താമസസ്ഥാനം സങ്കേതം ഒരുക്കിയവർ, വൽ ഈമാന സത്യവിശ്വാസത്തെയും ഒരുക്കിയവർ, മിൻ ഖബ്രിഹിം അവർക്കും മുമ്പേ, എന്ന് പറഞ്ഞാൽ ഹിജ്റ ചെയ്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുഹാജിറുകളായിട്ടുള്ള സഹാബികൾ നബിസ്ലമിയൊക്കെ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ മദീനയിൽ ഒരു ഇസ്ലാമിക അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരുന്നു, കുറേ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ഇസ്രായേൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അവർ നേരത്തെ തന്നെ ഉടമ്പടിയൊക്കെ ചെയ്തിരുന്നു. ഞാനിവിടെ എന്താ ചെയ്യുന്നത്?
നേരത്തെ തന്നെ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് മുഹാജിറുകൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ, മക്കയിൽ നിന്ന് മദീനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മദീനയിൽ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി സത്യവിശ്വാസികളായ ആളുകൾ, ആ അൻസാറുകളായിട്ടുള്ള സഹായികളായിട്ടുള്ള ആളുകളെ കുറിച്ചാണ്, ആ സഹാബാക്കളെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് അബ്രഹിമർക്ക് മുമ്പേ തന്നെ യുഹിബ്ബൂന, അവർ ഇഷ്ടപ്പെടുന്നവരാണ്, മൻ ഹാജറ ഇലൈഹി, അവരിലേക്ക് ഹിജറ ചെയ്ത് പലായനം ചെയ്ത് വന്നവരെ. വലാ യജിദൂന, അവർ കണ്ടെത്തിയില്ല, ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിൽ നഞ്ചകങ്ങളിൽ എന്ത് ഖാസ് ഹാജത്ത് ആവശ്യം, മിമ്മ ഊതു, അവർക്ക് നൽകപ്പെട്ടതിൽ. അപ്പോൾ പിന്നെ അവർ തങ്ങളുടെ സഹോദരങ്ങളായിട്ടുള്ള മുഹാജിറുകൾക്ക് നൽകുന്നതിൽ അവർക്ക് യാതൊരു പരാതിയോ പരിഭവമോ ഒന്നും ഇല്ല എന്ന്. വയുസിറൂന അല അൻഫുസിഹിം, അവർ സ്വന്തം നഫ്സുകൾക്ക് മേൽ മുൻഗണന നൽകുന്നവരാണ് മുഹാജിറുകൾക്ക്. സ്വന്തത്തെക്കാളേറെ മുഹാജിറുകൾക്ക് മുൻഗണന നൽകുന്നവരായിരുന്നു അവർ. ആര്? മദീനയിലുണ്ടായിരുന്ന സത്യവിശ്വാസികളായിട്ടുള്ള അൻസാറുകളായിട്ടുള്ള സഹായികളായിട്ടുള്ള സ്വഹാബികൾ. വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് ദാരിദ്ര്യമുണ്ട്, ആവശ്യമുണ്ട് എന്നിരുന്നാൽ പോലും, എങ്കിൽ പോലും അവർ മുഹാജിറുകളായിട്ടുള്ള അവിടെ ഹിജ്റ ചെയ്ത് വന്നവരായിട്ടുള്ള, എല്ലാം പരിത്യജിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്ത് വന്ന ആ സഹാബാക്കളെ സഹായിക്കാൻ അവർ സന്നദ്ധരായിരുന്നു. അവർക്ക് സ്വന്തമായി അവർക്ക് ദാരിദ്ര്യമുണ്ട്, പരവശതയുണ്ട് എന്നിരുന്നാൽ പോലും. മനസ്സിലായി? അപ്പൊ അങ്ങനെയുള്ള ആ അൻസാറുകളായിട്ടുള്ള സഹാബികളെയും അള്ളാഹു മദ്ഹ് ചെയ്തു പറയാണ്. വമൈ യുക ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ആരൊരുത്തൻ അവന്റെ നഫ്സിന്റെ ശുഹ്, ശുഹ് എന്ന് പറഞ്ഞാൽ ഒരുതരം പിശുക്ക്, പിശുക്ക് എന്ന് പറയുമ്പോൾ പരിഭാഷപ്പെടുക, ആ സ്വന്തം നഫ്സിന്റെ ശുഹ്, ആരൊരുത്തൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടോ, മുക്തനായോ അവൻ, അക്കൂട്ടൻ, ഉലായിക അക്കൂട്ടർ, ഹുമുൽ മുത്ത മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. അപ്പോ പിശുക്കുണ്ടാകാൻ പാടില്ല. പിശുക്കുണ്ടായിരുന്നവരാണെങ്കിൽ, ആയിരുന്നെങ്കിൽ ഈ അൻസാറുകൾ മുഹാജിറുകളെ സഹായിക്കില്ലല്ലോ. അവർക്ക് തന്നെ ആവശ്യമുണ്ടായിരിക്കെ തന്നെ അവർ സ്വന്തത്തെക്കാളേറെ അവരുടെ സഹോദരങ്ങളായ മുഹാജിറുകൾക്ക് മുൻഗണന നൽകി. ഇനി ഈ മുഹാജിറുകളും അൻസാറുകളും കൂടാതെ അവർക്ക് ശേഷം വന്നവർ അല്ലെങ്കിൽ വരുന്നവർ, യഖൂലൂന, അവർ പറയുന്നവരാണ്, റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ, റബ്ബന, ഞങ്ങളുടെ നാഥാ, യഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണമേ, വലിഇഖ്വാനിനാ, ഞങ്ങളുടെ സഹോദരങ്ങൾക്കും. എങ്ങനെയുള്ള സഹോദരങ്ങൾ? അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, സത്യവിശ്വാസത്തിൽ ഞങ്ങൾക്ക് സാബിത്തീങ്ങളായിട്ടുള്ള, ഞങ്ങൾക്ക് മുൻകടന്നു പോയിട്ടുള്ളവരായ, ഞങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പൊറുത്തു കൊടുക്കണമേ. ഒരാത്ത ജാൽ, നീ ആക്കരുതേ, നീ ആക്കരുതേ, ഈ കുലൂബിന, നിങ്ങളുടെ ഹൃദയത്തിൽ വില്ലൻ, ഒരു വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം ഒന്നും ഉണ്ടാക്കരുതേ. എന്ത്? ലില്ലദീനാമനു, ഞങ്ങളുടെ ലില്ലദീനാമനു, സത്യവിശ്വാസികളായവരുടെ വിഷയത്തിൽ, സത്യവിശ്വാസികളായവരോട് ഞങ്ങൾക്ക് മനസ്സിൽ ഒരു വിദ്വേഷവും നീ ഉണ്ടാക്കരുതേ. ഞങ്ങൾക്കും വിശ്വാസികളായിട്ടുള്ള ഞങ്ങളുടെ മുൻഗാമികൾക്കും, മുൻഗാമികളായിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും, വിശ്വാസത്തിൽ ഞങ്ങൾ മുൻകടന്നവരാണ്, മുൻഗാമികളായിട്ടുള്ള സത്യവിശ്വാസികൾക്ക് നീ പുറത്തു കൊടുക്കണമേ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, നാഥ, ഇന്നക്ക, നീ റഊഫുർ റഹീം, റഹു റഊഫുൻ, ദയാപരനാണ്, റഹീം, കരുണാമയനും ആണ്. ഇത് സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഓർത്ത് നോക്കണം, ഇത് കാണാതെ പഠിക്കണം. അറിയാത്തവർ അത് നിസ്കാരങ്ങൾക്ക് ശേഷം മറ്റു പല സന്ദർഭങ്ങളിൽ ദുആ ചെയ്യുമ്പോഴൊക്കെ ഈ ഖുർആനിൽ വാചകമായിട്ടുള്ള ദുആ എന്നതിലേക്ക് ഇത് പ്രാർത്ഥിക്കണം കേട്ടോ. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബന, അതല്ല നമ്മുടെ ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ഇതു മനസ്സിലായി? അർത്ഥം സഹിതം മനസ്സിലാക്കി പഠിക്കാം. അത് പഠിക്കുക മാത്രമല്ല, അത് പ്രവർത്തിക്കുകയും ചെയ്യാം. ദുആ ചെയ്യാം ഇടക്ക് കേട്ടോ. അത് ആ ദുആ പ്രത്യേകം കാണാടിക്കുന്നത് മനസ്സിലായോ? ഇനി ഇതിൽ തഫ്സീർ നോക്കാം. തഫ്സീർ ബിൽകഥീർ, അതിൻ്റെ സംഗ്രഹമായിട്ട് മിസ്ബാഹുൽ മുനീറിൽ വന്നിട്ടുള്ള ഭാഗം. يقول تعالى مبينا حال الفقراء المستحقين لمال الفيء انهم بابله فيء مدلنا ارها رايتوا ആളുകളെ, മുഹാജിറുകളായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള മുഹാജിർ, ദരിദ്ര മുഹാജിർ, പിന്നെ അൻസാറികളിൽപ്പെട്ട ഭാഗങ്ങൾ, അതേപോലെ പിൽക്കാലത്ത് ഇനി ഏതെങ്കിലും ഫൈ മുതൽ പിൽക്കാലത്ത് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുമ്പോൾ അവരെ പിന്തുടർന്നിട്ടുള്ള, നന്മയിൽ അവരെ പിന്തുടർന്നിട്ടുള്ള താബിഈങ്ങളും അവർക്ക് പിറകെ വന്നിട്ടുള്ളവരും
അവർക്കൊക്കെ എന്താണ്, എന്ത് ബാധകമാണ്? ഈ ഫൈസ് മുതൽ നൽകാവുന്നതാണ് ഇതർത്ഥം പാവങ്ങൾക്ക്. ഇനി അല്ലാഹു തആല പറയുന്നു, മുബയ്യനൻ വ്യക്തമാക്കിക്കൊണ്ട്, ഹാലൽ ഫഖറാഇൽ മുസ്തഹിഖീന ലിമാലിൽ ഫൈഖ്, ഫൈഖ് മുതലിന് അർഹരായിട്ടുള്ള ഫഖറാക്കളുടെ ദരിദ്രരുടെ അവസ്ഥ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, അന്നഹും നിശ്ചയം അവർ, അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം വഅംവാലിഹിം, അവർ അവരുടെ സ്വത്തുക്കളിൽ നിന്നും വീടുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണ്, ദീനിന്റെ മാർഗത്തിലാണ് അവർ യാത്ര ചെയ്യുന്നത് അല്ലേ. യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന, അല്ലാഹുവിന്റെ തൃപ്തിയും ഔദാര്യവും ആഗ്രഹിച്ചുകൊണ്ട്, ഐ അതായത് ഖറജു മിൻ ദിയാരിഹിം, അവർ അവരുടെ വീടുകളിൽ നിന്ന് പുറപ്പെട്ടു, വഖാലഫു ഖൗമഹും, അവർ അവരുടെ സ്വന്തം ആളുകൾക്ക്, ഖൗമ അവരുടെ സ്വന്തക്കാരെ വിട്ടിട്ടാ പോകുന്നത്, ചിലർക്ക് ഉപ്പാനെ വിട്ടു പോകേണ്ടി വന്നു, ചിലർക്ക് ഭാര്യയെ വിട്ടു പോകേണ്ടി വരും, ബന്ധുക്കളെ വിട്ടു പോകേണ്ടി വരും, കാരണം എല്ലാവരും വിശ്വാസികളല്ലല്ലോ, വിശ്വാസികൾ മാത്രമല്ലോ പോകുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ അവരെ ഒക്കെ എതിർക്കേണ്ടി വന്നു, വിശ്വാസികളല്ലാത്ത അവരുടെ ബന്ധുക്കൾ അവരുടെ ഖൗമിനെ എതിർക്കേണ്ടി വന്നു, അവർ എതിരിടേണ്ടി വന്നു, ഖാലഫ എതിരിടും. ഇബ്തിഗാഅല്ലാഹില്ല, അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട്, വരുന്നു വാരി അള്ളാഹുവിൻ്റെ അവൻ്റെ ബിരുദം, വയൻസുറൂന അല്ലാഹ റസൂല, അള്ളാഹുവിനെയും റസൂലിനെയും സഹായിക്കുന്നവർ, സഹായിച്ച ആളുകളാണ് അവർ, ഉലായിക്കൂട്ടർ ഹുസ്വാദിക്കൂൻ, അവരാണ് സത്യസന്ധർ. അയ്യ അതായത് ഇവരാണ് ഈ സത്യവിശ്വാസികളായിട്ടുള്ള മുഹാജിറുകളായിട്ടുള്ള സഹാബികളാണ്, ആര്, സ്വദ്ദഖു ഖൗലഹും ബിഫഅലി, അവരുടെ വാക്കിനെ പ്രവൃത്തി കൊണ്ട് സത്യപ്പെടുത്തിയവർ. വാക്ക് പറയാൻ എളുപ്പമുണ്ട് അല്ലേ, പക്ഷെ അത് പ്രവൃത്തി വിധത്തിൽ കൊണ്ടുവരാൻ, നല്ലത് പറയാൻ എളുപ്പമുണ്ട് പക്ഷെ നല്ലത് പ്രവൃത്തി വിധത്തിൽ കൊണ്ടുവരാൻ പ്രയാസം. അപ്പൊ ഇവര് അവരുടെ വാക്കിനെ പ്രവൃത്തി കൊണ്ട് സത്യപ്പെടുത്തിയവർ ആണ്, സ്വദ്ദഖു സത്യപ്പെടുത്തിയവർ ആണ്, സത്യപ്പെടുത്തി അവർ, അവർ സത്യപ്പെടുത്തിയ കൗരവും അവരുടെ പ്രവൃത്തി വാക്കിന്, അവരുടെ പ്രവൃത്തി കൊണ്ട്. സാദാത്തുൽ മുഹാജിരീൻ, മുഹാജിറുകളായിട്ടുള്ള സാദാത്തുക്കളാണ്. തുമ്പക്കാലത്ത് ആരാ, പിന്നീട് അള്ളാഹു തആല പറഞ്ഞു മുഹാജിറുകളെ കുറിച്ച് പറഞ്ഞ ശേഷം, മാദിഹൻ ലിൽ അൻസാരി, അൻസാറുകളെ പ്രശംസിച്ചുകൊണ്ട്, മദ്ഹ് ചെയ്തുകൊണ്ട്, മാദിഹൻ പ്രശംസിക്കുന്നവൻ എന്നർത്ഥം കേട്ടോ. ഒന്ന് സൂം ചെയ്യും പിന്നെ. ومبينا فضلهم وشرفهم وكرمهم, അവരുടെ ഫളും അവരുടെ ഷറഫും അവരുടെ കരമും അവരുടെ സ്റ്റാറ്റസ് അവരുടെ സ്ഥാനം അവരുടെ ശ്രേഷ്ഠത ഒരിഷ അവരുടെ മഹാത്മ്യമൊക്കെ വർണ്ണിച്ചുകൊണ്ട് അള്ളാഹു പറയാണ് പിന്നീട് അൻസാറുകളെ സംബന്ധിച്ച്, വഅദ് മഹസദിഹിം, അവർക്ക് ഉള്ള അവർക്ക് അസൂയയില്ലായ്മ, അവരുടെ അസൂയയില്ലായ്മ, മുഹാജിറുകൾക്ക് കുറെ നൽകിയെന്ന് വിചാരിച്ചിട്ട് അവരുടെ അസൂയ ഒന്നുമില്ല, മുഹാജിറുകൾക്ക് അല്ലെങ്കിൽ ഫൈവ് മുതൽ കൂടുതൽ കൊടുത്തിരുന്നത്, മനസ്സിലായത്. അവർക്ക് ആവശ്യമുണ്ടായിരിക്കെ തന്നെ, ആവശ്യക്കാരായിരിക്കെ തന്നെ അവർ മുൻഗണന നൽകുന്നതും, അതായത് ആർക്ക് മുൻഗണന, അൻസാറുകൾ മുഹാജിറുകൾക്ക് മുൻഗണന നൽകുന്ന ആ സ്വഭാവവും. അല്ലാഹു തആല പറഞ്ഞു അതായത് അവർക്ക് മുമ്പേ, മുഹാജിറുകൾ ഹിജ്റ ചെയ്ത് വന്നതിന് മുമ്പ് തന്നെ അവിടെ സത്യവിശ്വാസികളായിക്കൊണ്ട് അവിടെ ഒരു സങ്കേതം ഒരുക്കിയവർ ആയിട്ടുള്ള ആ അൻസാരികളായിട്ടുള്ള സഹാബാക്കൾ, ഐ അതായത് സക്കരുദാറൽ ഹിജ്റത്തി മിൻ ഖബ്ലിൽ മുഹാജിരീൻ, മുഹാജിറുകൾക്ക് മുമ്പ് തന്നെ ദാറുൽ ഹിജ്റയിൽ അവർ താമസമാക്കിയിരുന്നു, അവർ അവിടത്തുകാരാണ്, അവർ താമസമാക്കി, മനസ്സിലായില്ലേ. ഈ മുഹാജിറുകളിൽപ്പെട്ട പലരും സത്യവിശ്വാസം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മദീനയിലുള്ള ഈ സഹാബികൾ സത്യവിശ്വാസം സ്വീകരിച്ചിരുന്നു എന്നതാണ്, മനസ്സിലായി. അവരിൽപ്പെട്ട അധിക പേരും സത്യവിശ്വാസം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ സത്യവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. കാരണം ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്താണ്, وأوصي الخليفة بعدي بالمهاجرين الأولين أن يعرف لهم حقهم ويحفظ لهم كرامتهم. عمر الله عليه وسلم وأوصي ഞാൻ വസിയത്ത് ചെയ്യുന്നു, എന്താ വസിയത്ത് ചെയ്യുന്നത്? الخليفة بعدي, എൻ്റെ ശേഷമുള്ള ഖലീഫയോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു. بالمهاجرين മുഹാജിറുകളുടെ വിഷയത്തിൽ എന്താ, الأولين ആദ്യകാല ായിട്ടുള്ള മുഹാജിറുകളുടെ വിഷയത്തിൽ, അയ്യാരിഫലഹും ഹഖഹും, അവരുടെ ഹക്ക് അവരുടെ അവകാശം അവർക്ക്
കൊടുക്കാൻ, അത് അറിയാൻ അറിഞ്ഞ് പ്രവർത്തിക്കാൻ. അതേപോലെ വയഹ്ഫലഹും കറാമത്തഹും, അവരുടെ ആദരവ് സൂക്ഷിക്കാൻ, അവരോട് കറാമത്തോടുകൂടി ആദരവോടുകൂടി പെരുമാറണം. അവരുടെ അവർക്ക് പരിഗണന വേണം എന്നത് ഞാൻ എൻ്റെ ശേഷം വരുന്ന ഖലീഫയോട് വസീയത്ത് ചെയ്യുന്നു എന്ന് ഉമർ റളിയല്ലാഹു ഖലീഫയായിരിക്കും പറഞ്ഞതാണ് മുസ്ലിം. പിന്നെ ഇനി അടുത്ത് ഫഊസീഹി, ഞാൻ ഇതും വസീയത്ത് ചെയ്യുന്നു അദ്ദേഹത്തോട്, ഉമർ ആരാണോ ഖലീഫയായിട്ട് എനിക്ക് ശേഷം വരുന്നത് ആ ഖലീഫയോട് ഞാൻ വസീയത്ത് ചെയ്യുന്നു. ബിൽ അൻസാരി, അൻസാരികളെ കൊണ്ട് അൻസാരികളുടെ വിഷയത്തിൽ ഖൈറൻ, നന്മ, നന്മ അവരോട് ചെയ്യണമെന്ന്. അല്ലദീ തബബ്ബഉ ദാറവൽ ഈമാൻ മിൻ ഖബ്ലി, മുന്നേ തന്നെ സത്യവിശ്വാസം സ്വീകരിച്ച് അവിടെ താമസമാക്കിയവർ, മദീനയിൽ താമസമാക്കിയവരായ അൻസാരികൾ. അയ്യഖബല മിൻ മുഹ്സിനിഹിം, അവരിൽ നിന്നുള്ള ഇഹ്സാൻ, അവരിൽ നിന്ന് നന്മ ചെയ്തവരെ സ്വീകരിക്കാനും. വഅയ്യഅഫുവ അൻ മുസീഇഹിം, അവരിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്യുന്നവരെ അവരോട് മാപ്പ് നൽകാനും, അവർക്ക് മാപ്പ് നൽകാനും, അവരിൽ നിന്ന് വല്ല അബദ്ധങ്ങളും സംഭവിക്കുന്നുണ്ടെങ്കിൽ. റവാഹുൽ ബുഖാരി ഹാഫനായ. അല്ലാഹുവിന്റെ വചനം, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, യുഹിബ്ബൂന മുഹാജിറുകളായ സഹാബികളെ കുറിച്ച് പറയാം, അവർ ഇഷ്ടപ്പെടുന്നവരാണ്. മൻ ഹാജറല്ല, അൻസാരികൾ അല്ലേ. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് ഹിജ്റ ചെയ്തു വന്നവരായിട്ടുള്ള സഹാബാക്കളെ അവർ ഇഷ്ടപ്പെടുന്നവരാണ്. അയ്യ, അതായത് മിൻ കറമിഹിം വ ഷറഫി അൻഫുസിഹിം യുഹിബ്ബൂന മുഹാജിരീന വ യുവാസൂനഹും ബി അംവാലിഹിം, അവരെ ആദരിക്കുന്ന വിഷയത്തിൽ, അവരുടെ നഫ്സുകളെ സ്റ്റാറ്റസ് അത് പരിഗണിക്കുന്ന വിഷയത്തിൽ, അതേപോലെ അവർ മുഹാജിറുകളെ ഇഷ്ടപ്പെടുന്നു, അവർക്ക് അവരെന്ത് ചെയ്യുന്നു, അവരുടെ സ്വത്തുക്കൾ വീതം വെച്ചു കൊടുക്കുന്നു, സ്വത്തുക്കൾ അവരുടെ സ്വത്തുക്കളിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു എന്നാണ്. ഇമാം അഹ്മദ് അൻ അനസ് ഖാല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹ് അൻസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് പറയുന്നത്, قال المهاجرون مهاجرون പറഞ്ഞു, يا رسول الله اللهم رسوله ما راينا مثل قوم قدمنا عليهم احسن مواساه من في قليل ولا احسن بذلا في كثير. ഞങ്ങൾ ചെന്നിട്ടുള്ള ഒരു സമൂഹത്തിലും കണ്ടിട്ടില്ല ഇത്തരക്കാരായിട്ടുള്ള ആളുകളെ, അവർ ഇല്ലാത്തപ്പോൾ ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നു, മുവാസാത്ത് ഞങ്ങളോട് ഒത്ത് ഉള്ളതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് ആശ്വാസം, റിലാക്സ്, റിലീഫ് തരുന്നു, ആശ്വാസം നൽകുന്നു. അതേപോലെ ഒരഹ്സന ബദലൻസി കഥീർ, അബണ്ടൻസ് ആയിട്ട്, ധാരാളം അബണ്ടൻ്റ് ആയിട്ടുള്ള സമയത്ത്, ധാരാളം ഉള്ള സമയത്ത് അവർ ധാരാളമായി ഞങ്ങൾക്ക് സ്വഷ്ടപ്രകാരം എന്ത് നല്ല നിയത്തിൽ അദ്ദേഹത്തോടുകൂടി അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അവർ ഞങ്ങൾക്ക് നൽകുന്നു. അങ്ങനെയുള്ള ഒരാൾ, ഒരു കൂട്ടരെയും ഒരു സമൂഹത്തെയും ഞങ്ങൾ മുമ്പ് കണ്ടിട്ടില്ല. ഇങ്ങനെ മുഹാജിറുകളെ പോലെ ഇത്രയും സഹായിക്കുന്ന ഒരു ടീമിനെ, ഒരു സമൂഹത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല റസൂലെ എന്ന്. അല്ല, അൻസാറുകളെ പോലെ ഇത്രയും സഹായിക്കുന്ന ഒരു വിഭാഗത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് മുഹാജിറുകളായിട്ടുള്ള സഹാബാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. അപ്പോ ലഖദ് കഫൗന അൽ മഖുനത മഖുനത വ അശറകൂന ഫിൽ മഖ്ന എന്ന് പറഞ്ഞാൽ, അവിടെ ഞങ്ങൾക്ക് ആവശ്യമായ ഇത് അവരെന്ത് ചെയ്യുന്നു, ഞങ്ങൾക്ക് വിഭവങ്ങൾ മുഖിനത്ത് വിഭവങ്ങൾ, ഞങ്ങൾക്ക് ആവശ്യമായ വിഭവം അവർ മതിയായത് നൽകി. അതേപോലെ അവരുടെ സ്വത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കി, അവർ അഷറക്കൂന ഞങ്ങളെ പങ്കാളികളാക്കി, അവരുടെ സ്വത്തിൽ ഞങ്ങൾക്ക് പോലും അവർ ഞങ്ങൾക്ക് അവർ വിഹിതം നൽകി. ഹത്താ എന്തുവരെ എന്ന് വെച്ചാൽ, ലഖദ് ഖശീനായി യദ്ഹബുബിൽ അജ്രി ലീ, ഞങ്ങൾ ഭയപ്പെട്ടു, ലഖദ് ഖശീന ഞങ്ങൾ ഭയപ്പെട്ടു, ആര് മുഹാജിറുകൾ ഭയപ്പെട്ടു എന്ന്. മുഹാജിറുകൾ ഹിജ്റ ചെയ്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നവർ, അവിടെ ഉണ്ടായിരുന്ന അവരെ സഹായിച്ച അൻസാറുകളായ സഹാബാക്കളെ പറ്റി നബിയോട് പറയുന്നത്, ഞങ്ങൾ ഭയപ്പെട്ടു നബിയെ, എന്ത് ഭയപ്പെടും നബിയെ, ഐ യദ്ഹബുബിൽ അജ്രി, അവർ എല്ലാ കൂലിയും കൊണ്ട് അവരെന്നെ പോയാലോ എന്ന്, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൂലി അവർക്ക് കിട്ടുമോ ഫുള്ള് എന്ന് ഞങ്ങൾ ഭയക്കുന്നു, അതിനുമാത്രം അവർ ഞങ്ങളെ സഹായിക്കുന്നത്, എല്ലാ കൂലിയും കൊണ്ട് അവർ പോയേക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന്. അപ്പോൾ റസൂൽ ഖാല, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞില്ല, ഇല്ല ഇല്ല, അങ്ങനെ നിങ്ങൾ കിട്ടാതിരിക്കൂല കൂലി അള്ളാഹുവിൻ്റെ മക്കളിൽ നിന്ന്. കാരണം എന്താ, മാ
മാ അഫ്ലൈതും അലൈഹിം വദഅഉതുഹും വദഅഉതും അല്ലാഹ വദഅഉതും അല്ലാഹ ലഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ പ്രശംസിക്കുന്നിടത്തോളം കാലം, അവരുടെ മദഹി നിങ്ങൾ പറയുന്നിടത്തോളം കാലം, അതേപോലെ അള്ളാഹുവിനോട് നിങ്ങൾ അവർക്ക് വേണ്ടി ദുആയിരക്കുവാണെന്ന് എന്ത് നിങ്ങൾക്കും പ്രതിഫലം കിട്ടും, അവർക്ക് മാത്രമല്ല. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, നമുക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം എന്നതാണ്. ജസാകുമുല്ലാ ഖൈറാ, ജസാകുമുല്ലാ ഖൈറാ, അള്ളാഹു താങ്കൾക്ക് നന്മ പ്രതിഫലം നൽകിയിട്ട് ഒരു ഉദാഹരണം. അതുപോലെ പിന്നെ മാത്രമല്ല പ്രത്യേകമായിട്ടൊക്കെ അവർക്ക് വേണ്ടിയിട്ട് സ്കാർശേഷം മറ്റൊക്കെ ആയിട്ട് നമ്മൾ ദുആ ചെയ്യണം. നമുക്ക് ഏതെങ്കിലും വിധത്തിൽ നന്മ ചെയ്താൽ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം, പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം. ഇപ്പത്തിന് നമ്മൾ മുസ്ലിങ്ങൾക്കൊക്കെ വേണ്ടി കൊടുക്കണേ, സത്യവിശ്വാസികൾക്ക് കൊടുക്കണേ എന്നൊക്കെ ദുആ ചെയ്യും. അതുകൂടാതെ പ്രത്യേകമായിട്ട് നമ്മൾ നമുക്ക് ഉപകാരം ചെയ്തവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നും മനസ്സിലാക്കാം. ലം അറഹുഫിൽ കുത്തുബി മിൻ ഹാദൽ വജ്ഹ്, വേറെ ഗ്രന്ഥങ്ങളിൽ ഞാൻ ഇത് ഗ്രന്ഥങ്ങളിൽ ഈ ഇതുപോലെ ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ല എന്ന് അത് ഇബ്നു കസീർ അഹ്മദ് പറയുന്നു. വറവൽ ബുഖാരി അൻ യഹ്യ ബിൻ സഈദ് സമിഅ അനസ് ബിൻ മാലിക് ഹീന ഖറജ മഅഹു ഇലൽ വലീദ് ഖാല, അതായത് ബുഖാരി റിപ്പോർട്ട് ചെയ്തുള്ള റിപ്പോർട്ട് യഹ്യ ബിൻ സഈദ് അവരിൽ നിന്ന് അദ്ദേഹം കേട്ടു. അനസ് ബിൻ മാലിക് എന്നവർ അദ്ദേഹത്തോടൊപ്പം വലീദിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. വലീദിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടപ്പോൾ ഖാല അദ്ദേഹം പറഞ്ഞു, അൻസാരികൾക്ക് ബഹ്റൈൻ വീതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അൻസാരികൾക്ക് ബഹ്റൈൻ വീതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഖാലു, അപ്പോൾ അൻസാരികൾ പറഞ്ഞില്ല, ഇല്ല ഇല്ല തുക്കത്തിയായി ഇഖ്വാനിനാ മിനൽ മുഹാജിരീന മിൻ മിസ്ലിഹ, ഞങ്ങൾക്ക് തരുന്നത് പോലുള്ള വീതം ഞങ്ങളുടെ സഹോദരങ്ങളായ മുഹാജിറുകൾക്കും നൽകാതെ ഞങ്ങൾക്ക് വേണ്ട എന്ന് അവർ പറഞ്ഞു. ഖാല, അപ്പോൾ നബി പറഞ്ഞു, മാല ഫസ്ബിറു ഹത്താ തൽഖൗനി, അപ്പോൾ നിങ്ങൾ ക്ഷമിച്ചേക്കുക നിങ്ങൾ എന്നെ കണ്ടുമുട്ടുന്നവരെ. ഫഇന്നഹു സയ്സീബുക്കും ബഅദി ആഥറ, എൻ്റെ ശേഷം ഇങ്ങനെ ആഥറ മുൻഗണന നൽകുന്നവർ നിങ്ങൾക്ക് കണ്ടെത്താം. തഫറദ ബിഹി അൽ ബുഖാരി മിൻ ഹാദൽ വജ്ഹ്, അതായത് ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത മുസ്ലിമിന് ഉള്ളതല്ല. വറവൽ ബുഖാരി അൻ അബീ ഹുറൈറ ഖാല, മറ്റൊരു റിപ്പോർട്ട്, ഖാലത്തുൽ അൻസാർ അൻസാരികൾ പറഞ്ഞു, യഖസിം ബൈനനാ വബൈന ഇഖ്വാനിനാ അൻ നഖീല, യഖസിം ബൈനനാ ഞങ്ങൾക്കിടയിൽ താങ്കൾ വിധിക്കൂ, വ ബൈന ഇഖ്വാനിനാ ഞങ്ങളുടെ സഹോദരങ്ങൾക്കിടയിലും അതായത് മുഹാജിറുകൾക്കിടയിലും താങ്കൾ വിധിക്കൂ. അൻ നഖീല ഈ തപ്പന ഈ തപ്പ ഖാല, അപ്പോൾ നബി പറഞ്ഞു ഇല്ല ഇല്ല. ഫഖാലു അതക്ഫൂനന അൽ മുഹ്നത വ നുശ്രികുകും ഫിഷ്ഷത് ഫി തമ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികൾ കൊടുത്തായിരുന്നു. അപ്പൊ അവര് പറയുന്നത് ഇത് ഞങ്ങൾക്കും മുഹാജിറുകൾക്കിടയിൽ വിധിക്കൂ താങ്കൾ. അപ്പൊ അവർ നബി സന്നദ്ധമാകാത്തപ്പോ അവർ പറയാണ് മറ്റൊരു മാർഗം. അവർ പറയുന്ന എന്താണ്? മുഹാജിറുകളോട് അവർ പറഞ്ഞ എന്താണ്? അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചെടികൾ ഈ ഇത്തപ്പനകളെ നിങ്ങൾ പരിപാലിക്കണം, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഫലത്തിൽ നമുക്ക് പങ്കാളികളാകാം. അപ്പോൾ ഫലം ഇത്തപ്പഴം നമുക്ക് പങ്കാളികളാകാം അതിൽ എന്ന് അവർ പറഞ്ഞു. കാലു സമയാന വാത്തവാന, അപ്പോൾ മുഹാജിറുകൾ പറഞ്ഞു സമയാന ഞങ്ങൾ കേട്ടിരിക്കുന്നു, വാത്തവാന ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന്. തഫറദ ബിഹി ദൂന മുസ്ലിം, അത് മുസ്ലിമിന് വന്നിട്ടില്ല, അതും ബുഖാരി വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. ബാക്കി പിന്നീട് നിൽക്കാം ഇൻഷാല്ലാഹ്. ജസാകുമുല്ലാഹു ഖൈറ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും.